हाई फ्रेंड्स वेलकम बैक टू अवर चैनल अब नाम बोटल आर्ट या बोटल और वेलचाटन उद्देश्य अब नमुक इतने नोक मुंब चानल आ सब्सक्रैइब सब्सक्रैब नोटिफिकेशन बेल कूड़ी ऑणा या वीडियोसी नोटिफिकेशन वरिदाय അപ്പോൾ നമുക്ക് ആദ്യം വേണ്ടത് ഒരു കാർഡ്ബോർഡ് പീസ് ആണ് ഈ കാർഡ്ബോർഡ് പീസിൽ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ബോട്ടിൽ വെച്ചിട്ട് ദാ ഞാൻ ഇങ്ങനെ മാർക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കുക കട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ബോട്ടിലിനെ ബോട്ടിൽ വെച്ച് കഴിയുമ്പോൾ സൈഡിലൊക്കെ കുറച്ച് കാർഡ്ബോർഡ് എക്സ്ട്രാ കാർഡ്ബോർഡ് പീസ് ഉള്ള രീതിയിൽ കട്ട് ചെയ്യുക ദാ കണ്ടില്ലേ ഇതുപോലെ ഇനി കട്ട് ചെയ്തിട്ട് നമുക്ക് ഈ ബോട്ടിലും ഈ കാർഡ്ബോർഡ് പീസും ടിഷ്യൂ പേപ്പറും കൊണ്ട് കവർ ചെയ്ത് എടുക്കണം ഞാൻ ദാ യൂസ് ചെയ്യുന്ന ടിഷ്യൂ പേപ്പർ ആണിത് ഈ ടിഷ്യൂ പേപ്പറിന് 40 രൂപയേ ഉള്ളൂ ഇതിൽ 100 എണ്ണം ഉണ്ടാവും ഒരു ബോട്ടിൽ കവർ ചെയ്യാൻ ഏകദേശം 2 ടിഷ്യൂ പേപ്പറൊക്കെ വരാറുള്ളൂ അപ്പോൾ നമുക്ക് ഇത് ഗ്ലൂ വെച്ചിട്ട് കവർ ചെയ്ത് എടുക്കാം എല്ലാവർക്കും അത് ചെയ്യാൻ അറിയുമെന്ന് ഞാൻ കരുതുന്നു അറിയില്ലെങ്കിൽ കമന്റ് ചെയ്താൽ മതി ഞാൻ എൻ്റെ നെക്സ്റ്റ് വീഡിയോയിൽ അത് എങ്ങനെയാണ് കാണിച്ചു തരുന്നതായിരിക്കും ഇതാ ഞാൻ ആ രണ്ട് പീസും കൂടി ഗ്ലൂ ഗൺ വെച്ചിട്ട് സ്റ്റിക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് കുറച്ച് ബേബി മെറ്റൽ ആണ് ദാ ഞാൻ കുറച്ച് എടുത്തിട്ടുണ്ട് ഇതുപോലെ കുറച്ച് അധികം വേണ്ടി വരും ഇതും നമുക്ക് ബോട്ടിലോട്ട് ഗ്ലൂ ഗൺ വെച്ചിട്ട് സ്റ്റിക്ക് ചെയ്ത് എടുക്കാം നിങ്ങളുടെ കയ്യിൽ ഗ്ലൂ ഗൺ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഫെവി ബോണ്ട് യൂസ് ചെയ്യാവുന്നതാണ് ദാ ഇതുപോലെ ഏറ്റവും ടോപ്പിൽ നിന്ന് അടി വരെ കവർ ചെയ്ത് എടുക്കുക ദാ ഞാനിപ്പോ ഫുൾ ഒട്ടിച്ചു കഴിഞ്ഞിട്ടുണ്ട് ദാ ഞാൻ ഈ വാട്ടർ വീഴുന്ന ഭാഗത്ത് കല്ലൊട്ടിച്ചിട്ടില്ല ബാക്കി എല്ലായിടത്തും കല്ലൊട്ടിച്ചെടുത്തിട്ടുണ്ട് അപ്പോ ഞാനിത് ഒട്ടിച്ചു കഴിഞ്ഞപ്പോ എന്റെ കല്ലുകളൊക്കെ പൊളിഞ്ഞു പോരുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് ഞാൻ ഇതിന് മുകളിൽ കൂടിയും ടിഷ്യൂ പേപ്പർ ഒട്ടിക്കുകയാണ് അപ്പൊ ടിഷ്യൂ പേപ്പർ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഫെവിക്കോളും വെള്ളവും കൂടി മിക്സ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് ഇതിൽ അത് യൂസ് ചെയ്ത് നമുക്കിനി ടിഷ്യൂ പേപ്പർ ഒട്ടിച്ചു കൊടുക്കാം ഈ ഫെവിക്കോളും വാട്ടറും 1:1 റേഷ്യോയിൽ മിക്സ് ചെയ്തിട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത് അത് നമ്മുടെ ബോട്ടിലിൽ ആദ്യം തേച്ചു കൊടുക്കുക എന്നിട്ട് അതിന് മുകളിലേക്ക് നമ്മുടെ ടിഷ്യൂ പേപ്പർ വെച്ചു കൊടുക്കുക എന്നിട്ട് അതിന് മുകളിൽ കൂടി ഒന്നുകൂടി ഈ ഫെവിക്കോള് തേച്ചു കൊടുക്കുക അങ്ങനെയാണ് നമ്മൾ ടിഷ്യൂ പേപ്പർ ഒട്ടിക്കുന്നത് അപ്പോൾ ദാ ഞാൻ കവർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഫുള്ളായിട്ട് ബാക്കിലും എല്ലായിടത്തും കവർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരു കുന്നിൻ്റെയൊക്കെ എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്തത് ഫ്രണ്ടിൽ കുറച്ച് ഭാഗത്ത് മാത്രം ഞാൻ കല്ല് കവർ ചെയ്യാണ്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ ബോട്ടിലിൽ കല്ലൊട്ടിച്ച ഭാഗത്തെല്ലാം ബ്ലാക്ക് കളർ അടിച്ചെടുക്കാം ഞാൻ ഈ ടിഷ്യൂ പേപ്പർ ഒട്ടിച്ച ഭാഗത്ത് മാത്രമേ പെയിന്റ് അടിക്കുന്നുള്ളൂ ദാ ഞാൻ ബ്ലാക്ക് പെയിന്റ് അടിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഫ്രണ്ടിലെ സ്റ്റോൺസ് ഒക്കെ കളർ ചെയ്യാണ്ട് അതേ കളറിൽ തന്നെ ഞാൻ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന്റെ സെന്ററിൽ വാട്ടർ പോകുന്ന ഭാഗത്ത് സ്കൈ ബ്ലൂ കളർ പെയിന്റ് അടിച്ചു കൊടുക്കാം ദാ ഞാൻ അടിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതൊന്ന് ഉണങ്ങണം ദാ ഉണങ്ങിയിട്ടുണ്ട് ഉണങ്ങിക്കഴിയുമ്പോൾ നമുക്കിനി വേണ്ടത് ഒരു ഗ്രീൻ കളർ പെയിന്റ് ആണ് ഞാനൊരു സ്പോഞ്ച് എടുത്തിട്ട് ആ സ്പോഞ്ചിൽ വളരെ കുറച്ച് മാത്രം പെയിന്റ് എടുത്തിട്ട് നമ്മുടെ ഈ ബ്ലാക്ക് അടിച്ചിരിക്കുന്ന ഭാഗത്ത് ഫുള്ള് ഡാബ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ ഈ ബ്ലാക്ക് ഫുള്ളായിട്ട് മറഞ്ഞു പോകുന്ന രീതിയിലല്ല ഞാൻ അടിച്ചു കൊടുക്കുന്നത് ചെറുതായിട്ട് ടച്ച് ചെയ്ത് കൊടുക്കുന്നേ ഉള്ളൂ അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഈ ബ്ലാക്ക് ഫുള്ളായിട്ട് കവർ ചെയ്തെടുക്കുക ഈ ബ്ലാക്ക് അടിച്ചിരിക്കുന്നതിന് പകരമായിട്ട് നിങ്ങൾ ബ്രൗൺ കളർ പെയിന്റ് കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ഭംഗിയായിരിക്കും അതെനിക്ക് അവസാനമാണ് തോന്നിയത് അപ്പോൾ ഞാൻ ദാ ഗ്രീൻ കളർ പെയിന്റ് അടിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് ഞാൻ 3 ഷെയ്ഡ് ഗ്രീൻ ഇതുപോലെ തന്നെ കൊടുക്കുന്നുണ്ട് സാപ്പ് ഗ്രീനും ലൈറ്റ് ഗ്രീനുമാണ് ഞാൻ വേറെ എടുത്തിരിക്കുന്നത് കണ്ടില്ലേ ഇപ്പോൾ ഒരു നല്ല കളർ എഫക്റ്റ് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന് മുകളിൽ കൂടി ചെറുതായിട്ട് ബ്രൗൺ കളർ കൂടി ഒന്ന് ഡാബ് ചെയ്ത് കൊടുക്കുക ബ്രൗൺ പെയിന്റും കൂടി എടുക്കുമ്പോൾ നമുക്ക് ഇച്ചിരി കൊടുക്കുമ്പോൾ നമുക്ക് ഇച്ചിരി കൂടി ഒറിജിനാലിറ്റി ഫീൽ ചെയ്യും
ഇതുകൂടി കഴിയുമ്പോൾ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ഫുള്ള് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വെള്ളത്തിന്റെ ഭാഗമാണ് ഇത് കഴിഞ്ഞ് നോക്കാനുള്ളത്. അപ്പോൾ നമുക്കിനി വെള്ളത്തിൻ്റെ ഭാഗത്തിലേക്ക് പോകാം. അതിനുവേണ്ടി ഞാനെടുത്തിരിക്കുന്നത് ഗ്ലൂഗണ്ണാണ്. ഗ്ലൂഗൺ കൊണ്ടിട്ട് നമുക്ക് വാട്ടറിൻ്റെ ഒരു എഫക്റ്റ് കിട്ടും. ഞാൻ മുകളിൽ നിന്ന് താഴത്തേക്ക് ഇതാ ഇതുപോലെ ജസ്റ്റ് ഗ്ലൂഗൺ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഇതുപോലെ ആ ബ്ലൂ ഭാഗം ഫുള്ള് ഞാൻ കവർ ചെയ്ത് ഇങ്ങനെ ചെയ്യുന്നുണ്ട്. കുട്ടികളൊക്കെ ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക, കാര്യം ഈ ഗ്ലൂ വരുന്ന ഭാഗം ചൂടാണ്. അപ്പോൾ കൈ പൊള്ളി കൊണ്ടു കഴിഞ്ഞാൽ നല്ല ചൂട് പൊള്ളും. അപ്പോൾ നമുക്ക് ഈ ബ്ലൂ ഭാഗത്ത് ഫുള്ളായിട്ട് ഗ്ലൂഗൺ അപ്ലൈ ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്കിപ്പോൾ ഈ വീഡിയോയിൽ എന്തെങ്കിലും ഡൗട്ട് വരികയാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾ ഞങ്ങളുടെ ബോട്ടിൽ ആർട്ടൊക്കെ ട്രൈ ചെയ്തിട്ട് സെൻഡ് ചെയ്യുകയാണെങ്കിൽ ഞങ്ങളുടെ ഇൻസ്റ്റഗ്രാമിൽ സെൻഡ് ചെയ്യുമ്പോൾ ഞങ്ങൾ റിപ്ലൈ തന്നില്ല എന്ന് വിഷമിക്കരുത്. ഞങ്ങൾ എന്തായാലും നിങ്ങൾ പിക്സ് അയച്ചു തന്നാൽ ഞങ്ങളുടെ വീഡിയോസിൽ ആഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ ഞങ്ങളുടെ ഇമെയിൽ ഐ ഡി ആയ christinateresa44@gmail.com നിങ്ങൾക്ക് ട്രൈഡ് പിക്സ് അയച്ചു തരാവുന്നതാണ്. പിന്നെ ഞങ്ങളുടെ ഇൻസ്റ്റഗ്രാം പേജിന്റെയും ഫേസ്ബുക്ക് പേജിന്റെയും പേര് ക്രിസ്റ്റീന തെരേസ എന്നാണ്. അതുകൂടി ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ ദാ ഇതുപോലെ നമുക്ക് ഗ്ലൂഗൺ ഫുള്ളായിട്ട് ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഇതിനൊരു വെള്ളത്തിന്റെ ആ ഒരു എഫക്റ്റ് കിട്ടിയില്ലേ? പക്ഷെ ഇപ്പം ഇതൊരു ഒറിജിനാലിറ്റി കുറവുണ്ട്. അതുകൊണ്ട് നമുക്കിതിന് കുറച്ചും കൂടി ഒറിജിനാലിറ്റി ഫീൽ ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ഒരു സംഭവം കൂടി ചെയ്തു കൊടുക്കാം. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ദാ ഇതുപോലൊരു ഗിഫ്റ്റ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇതെനിക്കൊരു ക്രിസ്മസ് ഗിഫ്റ്റായിട്ട് കിട്ടിയതാണ്. ഇതിൽ കണ്ടില്ലേ ഒരു പുല്ല് പോലത്തെ, അത് എല്ലാവരുടെയും കയ്യിൽ ഉണ്ടാവുമെന്ന് കരുതുന്നു. അത് നമുക്ക് അവിടെ ഇവിടെ ആയിട്ട് ഒട്ടിച്ചു കൊടുക്കാം. എൻ്റെ ആ ഗിഫ്റ്റിൽ ഒരു ഫ്ലവേഴ്സ് കൂടി ഉണ്ടായിരുന്നു, അതും ഞാൻ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ദാ അപ്പോൾ എൻ്റെ ബോട്ടിൽ ആർട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ നിങ്ങളുടെ ക്രാഫ്റ്റ് ചെയ്യുന്ന ഫ്രണ്ട്സിനെ ഷെയർ ചെയ്ത് കൊടുക്കുക.